തിരുവനന്തപുരം പട്ടത്ത് ഇന്ന് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ തിരുവനന്തപുരം പട്ടത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് വൻ സംഘർഷം നടന്നത്. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ഉൾപ്പെടെ 3 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം 5:00 സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സന്ദീപിന്റെ വീടിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയുകയായിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് വഴിതെളിച്ചത്. മാർച്ച് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുതൽ സന്ദീപിന്റെ വീടിന്റെ പരിസരം DYFI പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ അസാധാരണ സാഹചര്യവുമുണ്ടായി എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും മുൻപോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. തുടർന്ന് പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നു. സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ പോലീസ് പ്രവർത്തകരെ അടിച്ചോടിക്കുന്ന സാഹചര്യമാണെത്തിയത്. പിന്തിരിഞ്ഞോടുന്നതിനിടയിൽ പോലീസ് മുന്നറിയിപ്പ് ബോർഡുകളും പ്രവർത്തകർ മറിച്ചിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് സന്ദീപിന്റെ വീടിന് മുന്നിൽ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ, മാവേലിക്കരയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് മുത്താരാജ് എന്നിവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും DGP മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിനെതിരെ പരാതി നൽകിയത്. ഗവർണർക്കും പരാതിയുടെ പകർപ്പ് നൽകിയിട്ടുണ്ട്. ൊണ്ട് ഇതുപോലെ റോഡിലൂടെ മുട്ടു കഴിഞ്ഞുകൊണ്ട് ഒരു കരിഞ്ഞൊരു കരച്ചതിന്റെ പേരിൽ ആ പാവപ്പെട്ട അംഗവൈകല്യമുള്ള ആ ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി മുതുകത്ത് ചാടി ചവിട്ടിയ തെമ്മാടികളാണ് കേരളത്തിലെ DYFI എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരീരം നമ്മൾ കണ്ടതാണ്. ഇഴഞ്ഞുകൊണ്ടുപോയി കരിങ്കൊടി കാണിച്ചൊരു സഹപ്രവർത്തകനെ അവന്റെ മുഖത്ത് മുതുകത്തടിക്കാൻ തോന്നുന്ന വികാരം എന്താണ്? ഒരു മൃഗത്തിന് പോലും തോന്നാത്ത രീതിയിലുള്ള മനുഷ്യത്വം നഷ്ടപ്പെട്ട ഗുണ്ടകളായി കേരളത്തിലെ DYFI പിണറായി വിജയന്റെ കൂടെ പോകുന്ന ഗൺമാന്മാരും കേരളത്തിലെ പോലീസും മാറുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് താല്പര്യപ്പെടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും വലിയ ഭൂമാലയായിരിക്കും തിരുവനന്തപുരത്ത് കിട്ടാൻ പോകുന്നത് എന്നാണ്. കേരളത്തിലെ പിണറായി വിജയനും ഇടതുപക്ഷവും ആഗ്രഹിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പിണറായി വിജയന് ചെരുപ്പ് മാല തയ്യാറാക്കി സമരം നടത്തുന്നവരെ, നീതിക്ക് വേണ്ടി സമരം നടത്തുന്നവരെ നമുക്കറിയാം കാലുപോലും ഇല്ലാത്തൊരു സഹപ്രവർത്തകനാണ്. എങ്ങനെയാണ് അവനെ അടിക്കാൻ തോന്നുന്നത്? എന്ത് മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്? ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.